Welcome back to our channel. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ റംസാൻ ആൻഡ് വിഷു സ്പെഷ്യൽ ഓഫർ വീഡിയോയാണ്. അപ്പോൾ അഫോർഡബിൾ ആയ റേറ്റിൽ എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് ഈ ഒരു ഓഫറിലൂടെ വാങ്ങാം. ഫസ്റ്റത്തെ പ്ലാന്റ് ഇതാ ഈ കാണുന്ന ഫ്ലെയിം വൈനാണ്. നല്ല ഭംഗിയുള്ള ഓറഞ്ച് പൂക്കളായിരിക്കും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക. പ്ലാന്റ് സൈസ് ഇതാ ഇതേപോലെയാണ്. ഫ്ലവർ ഇല്ലാത്ത ഓരോ പ്ലാന്റ്സിൻ്റെയും ഫ്ലവറിൻ്റെ ഫോട്ടോ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലെയിം വൈൻ്റെ റേറ്റ് 50 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇത് നമ്മളെടുത്ത് വന്ന പുതിയ രണ്ട് പ്ലാന്റ്സ് ആണ്. ഇത് ഏഷ്യാറ്റിക് ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് ബുഷായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. സൈഡിൽ ഫോട്ടോ കൊടുക്കാം. ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് ഇൻഡോറൊക്കെ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റാണ്. അപ്പോൾ ഇതിൽ ഒരു പോട്ടിൻ്റെ റേറ്റ് 70 രൂപയാണ് കേട്ടോ. ഈ ഇതേപോലത്തെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 70 രൂപയാണ്. നല്ല ഭംഗിയാണ് പ്ലാന്റ്സ് കാണാനായിട്ട്. ഇപ്പോൾ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നതാണ്. ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെ വേണ്ടവരാണെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇത് ക്യാച്ച് ക്ലോ എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള യെല്ലോ കളർ ഫ്ലവർ ആയിരിക്കും ഈ ഒരു ക്രീപ്പർ പ്ലാന്റിൽ ഉണ്ടാവുക. 50 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഇത് ബ്രൈഡൽ ബൊക്കേറ്റിൻ്റെ യെല്ലോ കളർ ഫ്ലവർ വരുന്ന പ്ലാന്റാണ്. നല്ല റൂട്ടൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. 50 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. പിന്നെ വരുന്ന ജേഡാണ്. ജേഡ് നമുക്ക് ഇൻഡോറൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല പ്ലാന്റാണ്. ജേഡിൻ്റെ റേറ്റ് 50 രൂപയാണ്. അപ്പോൾ വേഗം വേഗം കാണിച്ചു പോകുന്ന ഒരുപാട് ചെടികൾ കാണിക്കാറുള്ളതുകൊണ്ട് വേഗം വേഗം റേറ്റ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇത് യെല്ലോ മെലസ്റ്റോമയാണ്. ഇത് കണ്ടോ, ഈ ചെറിയ പ്ലാന്റിൽ തന്നെ ഇപ്പം തന്നെ നല്ല പൂക്കളുണ്ട്. അപ്പോൾ ഈ ഒരു യെല്ലോ മെലസ്റ്റോമയുടെ റേറ്റ് 85 രൂപയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഒരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ചട്ടി നിറയെ പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. നല്ല ഭംഗിയാണ്. പിന്നെ വരുന്നത് പവിഴ മല്ലിയാണ്, അല്ലെങ്കിൽ പവിഴ മുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നല്ല മണമാണ് ഇതിൻ്റെ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ റേറ്റ് 75 രൂപയാണ്. ലെഗസ്റ്റോമയുടെ റെഡ് കളറാണ്. ബ്ലാക്ക് ലീഫാണ് ഇതിന് വരുന്നത്. ലെഗസ്റ്റോമ റെഡിന് 75 രൂപയാണ് വരുന്നത്. നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പിങ്ക് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. 150 രൂപയാണ്. വലിയ സൈസാണ് വരുന്നത് പിങ്കിൻ്റെ. ഇത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. നല്ല ഓറഞ്ച് കളർ ഫ്ലവർ ആയിരിക്കും ഇതിലുണ്ടാവുക. ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നല്ല ക്രീപ്പർ പ്ലാന്റാണ് ഇത്. നമ്മളെ ഹണി സർക്കിൾ എന്നറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. വൈറ്റും യെല്ലോ കളറും പൂക്കളായിരിക്കും ഇതിലുണ്ടാവുക. നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. 85 രൂപ മാത്രമാണ് ഈ ഒരു ഹണി സർക്കിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റാണ്. 3 കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. 65 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില. ഇതാണ് പ്ലാന്റ് സൈസ്. നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഓരോ പ്ലാന്റ്സും. എടുത്തെടുത്ത് പറയുന്ന ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഈ ഒരു പ്ലാന്റ് കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വേറെ പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത്. സെയിം പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. ഇത് ഫെർസർ ഐസ്ലാൻഡ് ക്രീപ്പറിൻ്റെ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും. കൊല കുത്തിയിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുക. 65 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഫ്ലവറിൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വരുന്നത് മണിമുല്ലയാണ്. മണിമുല്ല ഒരു ക്രീപ്പർ പ്ലാന്റാന്ന് അറിയാലോ. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും. അതുപോലെ നല്ല സ്മെല്ലും ആയിരിക്കും വിരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുക. ഈ ഒരു ക്രീപ്പർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. മണിമുല്ലയ്ക്കൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഈദും അതുപോലെ വിഷും ഓഫർ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ചെറിയൊരു റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ ഒരു പ്ലാന്റ് സുഗന്ധരാജൻ അല്ലെങ്കിൽ ഗന്ധരാജൻ എന്നറിയപ്പെടുന്ന നല്ലൊരു പ്ലാന്റാണ്. റോസാപ്പൂ പോലെ അല്ലെങ്കിൽ ഒരു അസേലിയയുടെ ഫ്ലവർ പോലെയൊക്കെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക. നല്ല ഭംഗിയാണ്. വൈറ്റ് കളറിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവാറുള്ളത്. 140 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ബുഷായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫൊക്കെ കണ്ട പ്ലാസ്റ്റിക് ഇല പോലെയുണ്ട്. ഈ ഒരു പ്ലാന്റ് പെട്രിയ വൈറ്റ് ആണ്. നല്ല അടിപൊളിയായിട്ട് വളർത്തെടുക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റാണ്. പെട്രിയ വൈറ്റിനൊക്കെ ഒരുപാട് റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓഫറിൽ നമ്മൾ 90 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പ്ലാന്റ് സൈസ് ഇതാ ഇതേപോലത്തെ സൈസാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ.
പിന്നെ വന്നിട്ടുള്ള പേർഷ്യൻ ഷീൽഡ് ആണ്. നല്ല ഭംഗിയുള്ള ലീഫ് ആയിരിക്കും ഇതിനുണ്ടാവുക. നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചതാ. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത്. ഒരു വയലറ്റും ബ്ലാക്കും കൂടി ഷെയ്ഡ് വരുന്ന ലീഫാണ്. നല്ല ഭംഗിയാണ് കാണാൻ. 50 രൂപയാണ് വരുന്നത് പേർഷ്യൻ ഷീൽഡിന്. ഹൈഡ്രാജിയയുടെ ബ്ലൂ ആണ് ഈ കാണുന്നത്. നല്ലോണം കൊലകുത്തി പൂക്കളൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്ലാന്റ് സൈസിലാണ് വന്നിരിക്കുന്നത്. 85 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. നന്നായി റൂട്ടൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഈ ഒരു പ്ലാന്റിന് ചേഞ്ചിങ് റോസ് എന്നും പേരുണ്ട് കേട്ടോ. ഇത് ലെമൺ വൈൻ ആണ്. ഒരു ഫ്രൂട്ടും അതുപോലെ തന്നെ നല്ലൊരു പൂവും ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 55 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ശ്രീലങ്കൻ മുല്ല എന്നറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ളൊരു ജാസ്മിൻ വെറൈറ്റിയാണ്. അപ്പോൾ ഇതാണ് ഫ്ലവേഴ്സ്. ഇപ്പോൾ ഇതിലൊക്കെ ധാരാളം ഫ്ലവേഴ്സും മൊട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിന് 65 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലാണ് കേട്ടോ. അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ജാസ്മിൻ വെറൈറ്റീസ് ഒക്കെ ഒരുപാട് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയൊരു ടൈമാണിത്. ഇത് പ്ലെക്ട്രാന്തസ് വെറൈറ്റിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ്. പ്ലെക്ട്രാന്തസിന്റെ അത്യാവശ്യം ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ലൈറ്റ് കളർ ഫ്ലവേഴ്സാണ്. ലൈറ്റ് വയലറ്റ് ഫ്ലവേഴ്സാണ് ഇതിനുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ലീഫും അതുപോലെ തന്നെ ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ്. 60 രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇത്രയും നാളെ നമ്മളടുത്ത് ജിഫി സൈസുള്ള പ്ലാന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും ബുഷൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് പിങ്ക് കളർ തെച്ചിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ്. പിങ്കും യെല്ലോയും നമ്മളടുത്ത് അവൈലബിൾ ആണ് തെച്ചിയിൽ. അപ്പം ഇതാണ് സൈസ് വന്നിട്ടുള്ളത്, പ്ലാന്റ് സൈസ്. ഈ ഒരു തെച്ചിക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഓരോ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടൊക്കെ പിടിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ തരുന്ന പ്ലാന്റ് ആണ്. പിന്നെ നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്ലാന്റ് നമ്മൾ വാങ്ങി വെച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ കാർപോറസിലേക്കോ അല്ലെങ്കിൽ ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്തേക്കോ ഒക്കെ നമ്മൾ നട്ടിട്ട് മാറ്റി വെക്കണം. കാരണം നല്ല വെയിലുള്ള ടൈമാണ്. ഇപ്പോൾ പ്ലാന്റൊക്കെ ഡയറക്റ്റ് വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വാടിപ്പോവും, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്ലാന്റിൻ്റെ ചുവട്ടിലും ഇതേപോലെ ചകിരി, ഇങ്ങനെ കറകളഞ്ഞ ചകിരി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ വെച്ച് കൊടുക്കും. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ വെള്ളം അതിലേക്ക്, ആ ചകിരിയിലേക്ക് കുടിച്ച് നിൽക്കുകയും ചെയ്യും നമ്മൾ ഒഴിക്കുന്ന വെള്ളം. അതേപോലെ 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം നനച്ചു കൊടുത്താലും മതി. ഇതൊരു മാണ്ടിവില്ലയുടെ വൈറ്റ് കളറാണ് കേട്ടോ. 1 മാസമായി നട്ടിട്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മുട്ടൊക്കെ ഇട്ട് അത്യാവശ്യം വള്ളിയൊക്കെ വീശി നിൽക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ഓരോ പ്ലാന്റും നല്ല റേറ്റുള്ള പ്ലാന്റ്സിൻ്റെ ചോട്ടിലൊക്കെ ഞാൻ ഇതേപോലെ ചകിരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡാമേജും കാര്യങ്ങളും പ്ലാന്റ് കരിഞ്ഞു പോവുകയോ വാടി പോവുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇത് ഐപ്പോമിയയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഐപ്പോമിയയുടെ പ്ലാന്റ് ഇത്രയും ക്രീപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വരുന്നത്, ഇപ്പോൾ അധികം പേരും ജെറേനിയം വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ജെറേനിയമൊക്കെ നട്ടു കഴിഞ്ഞാൽ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റിന് യാതൊരു ഡാമേജും ഇല്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ട പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഏതൊക്കെ പ്ലാന്റാണെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ DTDC കൊറിയർ വഴിയായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് ഓരോന്നും അയക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.